എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഹിന്ദി മൂവിയായ ദിൽ ബച്ചാ റഹാ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് പറയാൻ പോകുന്നത്. സുശാന്ത് സിംഗ് അവസാനമായിട്ട് അഭിനയിച്ച ഒരു അടിപൊളി റൊമാൻറ്റിക് മൂവിയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ മൂവി ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ മൂവി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ക്യാരക്ടറാണ് നമ്മളുടെ നായിക കിസി ബാസു. അവൾക്ക് സ്വന്തമായിട്ട് ശ്വസിക്കാൻ കഴിയില്ല, അവൾക്കൊരു ക്യാൻസറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടെയാണ് അവൾ ശ്വസിക്കുന്നത്. ആ ഓക്സിജൻ സിലിണ്ടർ എപ്പോഴും ഒരു ബാഗിലാക്കി അവൾ കൂടെ കൊണ്ട് നടക്കും. അവളുടെ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെയൊക്കെ ചടങ്ങുകളിൽ പോയിട്ട് അവരുടെ ഫാമിലീസിനെയൊക്കെ അവൾ ആശ്വസിപ്പിക്കാറുണ്ടായിരുന്നു, അത് ആരാണെങ്കിൽ പോലും. അങ്ങനെ അവൾ ചെയ്യാനുള്ള മെയിൻ കാരണം അവൻ ഒരു ദിവസം ഇങ്ങനെ മരിച്ചു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അന്ന് അവളുടെ ഫാമിലി ആശ്വസിപ്പിക്കാൻ ഇതുപോലെയൊക്കെ ആരെങ്കിലും ഉണ്ടാകുമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. എല്ലാ ദിവസവും കിസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ ഒരു ബ്ലോഗായിട്ട് കുറിക്കുക എന്നത് കിസിയുടെ ഒരു ഹോബിയായിരുന്നു. കിസിയുടെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ കിസി, കിസിയുടെ അമ്മ, കിസിയുടെ അച്ഛനുള്ള ഒരു ചെറിയ ഫാമിലിയാണ് അവളുടേത്. അവളൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കിസി ഡോക്ടറെ മീറ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ എപ്പോഴും പറയുന്നത് കിസി ഭയങ്കര സ്ട്രോങ് ആയിട്ടിരിക്കണമെന്നാണ്. പക്ഷേ അവൾ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ എന്തിനു സ്ട്രോങ് ആയിട്ടിരിക്കണം, എനിക്ക് മറ്റുള്ളവരുടെ കൂട്ട് സാധാരണ നടക്കുന്ന പോലെ തന്നെ ജോളിയായിട്ട് നടക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. അവൾക്ക് മറ്റുള്ളവരുടെ സിമ്പതി ഒന്നും ഒട്ടും ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല ആയിരുന്നില്ല. എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കൊക്കെ കേൾക്കുന്ന പോലെ തന്നെയായിരുന്നു കിസിക്ക് അഭിമന്യു വീർ എന്ന് പറഞ്ഞൊരു മ്യൂസിഷ്യനെ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് എന്തോ ജീവനുണ്ടെന്നാണ് അവൾ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനായിരുന്നു അവൾ. അങ്ങനെ കിസി കോളേജിൽ പോകുന്ന സമയത്താണ് നമ്മുടെ ഹീറോയെ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ ഹീറോയുടെ പേരാണ് മാനി. അദ്ദേഹം ഭയങ്കര ഒരു രജനീകാന്ത് ഫാനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫ്രണ്ടുണ്ട്, അദ്ദേഹത്തിന് ഡയറക്ഷൻ ചെയ്യണമെന്നാണ് ഭയങ്കര ആഗ്രഹം. നമ്മുടെ മാനിക്കാണെന്നുണ്ടെങ്കിൽ ആക്ടിങ് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. മാനിയുടെ ഒരു ക്യാരക്ടർ പറയാമെന്നുണ്ടെങ്കിൽ ഭയങ്കര ജോളിയായിട്ടുള്ള കൂളായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് അവൻ്റെ. ഒന്നും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല, എല്ലാം അവന് നിസ്സാരമായിട്ടാണ് കാണുന്നത്. അവന് സ്റ്റേജിൽ വന്നിട്ട് ഒരു പെർഫോമൻസിനായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ആ സ്റ്റേജിലുള്ളവരെല്ലാം അവനെ കളിയാക്കുകയും അവൻ്റെ ഒരു മേം അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് നീ ഇറങ്ങിപ്പോ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ച് പറയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവ അവിടെ നിന്ന് പറയുന്നത് മേം വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന് ഭയങ്കര സന്തോഷമാകും എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോൺ നമ്പറിലൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അവന്. അവന് അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നും ഇല്ലാത്ത ടൈപ്പ് ക്യാരക്ടറാണ്. മാനിക്ക് കിസിയെ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ അവൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് ഇവ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നു നിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ കിസി പറയുന്നു എൻ്റെ പേര് കിസി എന്നാണെന്ന്. ഉടനെ അവൻ ചോദിക്കുന്നു ഓ കിസ് എന്നാണോ? അപ്പോൾ അവൾ പറഞ്ഞു കിസ് എന്നല്ല കിസി എന്നാണ്, ഇതൊരു സാമ്പ്യൻ നെയിമാണ്, ഞാൻ ജനിച്ചതൊക്കെ അവിടെയാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു പേര് വന്നതെന്ന്. ഉടനെ അവൻ പറയുകയാണ് എങ്കിൽ വാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നിന്നെ എനിക്കറിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു നിൻ്റെ കൂടെ വരണം, എനിക്ക് പരിചയമില്ലാത്തവരുടെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഓ ആ സമയത്ത് തന്നെ അവരുടെ അമ്മ അങ്ങോട്ടേക്ക് വരികയാണ്, കിസിയുടെ അമ്മ. കിസിയുടെ അമ്മ വരുമ്പോൾ മാനി എങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ മാനി അവിടെ നിന്നുകൊണ്ട് പറയുകയാണ് അമ്മയെ ഞാൻ നിങ്ങളുടെ മകളുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട്. ഉടനെ അവരുടെ അമ്മ അവനെ ഇങ്ങനെ തുറിച്ചു നോക്കിക്കൊണ്ട് അവരവിടെ നിന്നും പോവുകയാണ്. അന്ന് രാത്രി കിസി ബ്ലോഗ് എഴുതുന്നുണ്ട്. ബ്ലോഗ് എഴുതുമ്പം മാനിയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇന്ന് ഞാൻ മാനി എന്ന് പറഞ്ഞ ഒരാളെ കണ്ടിരുന്നു, അവൻ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ ഞാൻ ഇന്ന് നേരെ കണ്ടുവച്ച ചെക്കന്മാരിലൊക്കെ അവൻ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നും അവൾ അതിലെഴുതുന്നുണ്ട്. പിറ്റേ ദിവസം ക്യാൻസർ പേഷ്യൻസിനായിട്ടുള്ള മോട്ടിവേഷൻ ക്യാമ്പ് നടക്കുകയാണ്. അവിടേക്ക് നമ്മുടെ കിസി പോകുന്നു. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ഹീറോയും അവൻ്റെ ഫ്രണ്ടുകൂടെ ചെല്ലുകയാണ്. ഉടനെ കിസി അവരെ കണ്ടിട്ട് പറയുന്നു നിങ്ങളെന്താണ് ഇവിടെ, ഇവിടെ നിന്നും പോകാൻ പറയുന്നു. ഉടനെ ഹീറോ പറയുകയാണ് ഞാനും എൻ്റെ ഫ്രണ്ടുകൂടെ ചേർന്ന് ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനാണ് ഹീറോ, നീ അതിൽ ഹീറോയിനായിട്ട് വരണമെന്ന് പറയുന്നുണ്ട്. കിസി എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നീ ഇവിടെ നിന്നും പോകുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഓരോരുത്തരോടായിട്ട് അവരുടെ പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മാനിയോട് ഫ്രണ്ടിനോട് ചോദിക്കുന്നു. അവ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നു എൻ്റെ ഒരു കണ്ണിന് കാഴ്ചശക്തിയില്ല, എനിക്ക് കണ്ണിനൊരു ക്യാൻസർ ഉണ്ടായിരുന്നു, അടുത്ത 2 മാസങ്ങൾക്ക് ശേഷം ഒരു ഓപ്പറേഷൻ കൂടിയുണ്ട്, ചിലപ്പോൾ അത് കഴിയുമ്പോൾ എൻ്റെ ഫുള്ള് കാഴ്ച നഷ്ടപ്പെടുമെന്നും അവൻ പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ ഹീറോയോട് ഡോക്ടർ ചോദിക്കുന്നു നിൻ്റെ പ്രോബ്ലം എന്താണെന്ന്. അവ എഴുന്നേറ്റ് എന്നിട്ട് പറയുകയാണ് എനിക്ക് ബോണിന് ഒരു തരത്തിലുള്ള ക്യാൻസർ ഉണ്ട്, അങ്ങനെ എൻ്റെ ഒരു കാല് നഷ്ടമായി, കുഞ്ഞുനാളിൽ തന്നെ കാലില്ല, ഇപ്പം ഞാനൊരു വെപ്പുകാൽ വെച്ചിട്ടാണ് ഇവിടെയൊക്കെ നടക്കുന്നതെന്നും അവൻ പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ കിസി ഇങ്ങനെ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം കിസിയുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, നീ ഇന്ന് വരെ കാണാത്ത ഒരു സ്ഥലമാണ്, നീ എൻ്റെ കൂടെ വരാൻ പറയുന്നുണ്ട്. അവൾ ആദ്യമേ വരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ മനസ്സിൽ ചെറിയൊരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ അവൾ ചെല്ലുകയാണ്. കിസിയോടാണെങ്കിൽ ആരും ഇങ്ങനെ ഇത്രയും ഫ്രീ ആയിട്ടൊന്നും പെരുമാറിയിട്ടില്ല. അങ്ങനെ അവൻ അവളെ കൊണ്ടുപോകുന്നത് അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത്. കിസി ഇതിനു മുമ്പ് ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടേ ഇല്ലായിരുന്നു. കിസി അവിടെ വെച്ചിട്ട് കിസി എപ്പോഴും കേൾക്കാറുള്ള ഒരു മ്യൂസിഷ്യൻ ഇല്ല, അവൻ്റെ പാട്ട് കേൾക്കുകയാണ്. അന്നേരം മാനി അവളോട് ചോദിക്കുന്നു നീ എന്താണ് ഈ കേൾക്കുന്നതെന്ന് ചോദിക്കുന്നു. ഉടനെ കിസി ആ സോങ് എടുത്തിട്ട് അവനെ കേൾപ്പിച്ചിട്ട് പറയുകയാണ് ഇത് ഞാൻ സ്ഥിരം കേൾക്കാറുള്ളതാണ്, ഇത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സോങ്സൊക്കെയാണ്, ഭയങ്കര ഫീൽ ഗുഡ് സോങ്സാണ്, നീ ഇത് കേൾക്കാൻ പറയുന്നുണ്ട്. കേട്ട ഉടനെ മാനി പറയുകയാണ് ഇത് കൂളില്ല, ഇത് ഭയങ്കര ബോറാണ്, ഇതൊക്കെയാണോ നീ കേൾക്കുന്നതെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കിസിക്ക് ഭയങ്കര അവനോട് ചൂടാവുകയാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നിട്ട്.
അപ്പം മാനി ഒരു സിഗരറ്റ് എടുത്ത് വായിലോട്ട് വെക്കുന്നുണ്ട്. കിസി ഉടനെ അവനെ വഴക്ക് പറയുന്നുണ്ട്, നീ സിഗരറ്റൊക്കെ വലിക്കുന്നതാണോ, നീ ഇത് സിഗരറ്റ് കാരണമാണ് ഒരുപാട് പേർക്ക് ക്യാൻസറൊക്കെ വരുന്നതെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉടനെ മാനി പറയുന്നുണ്ട്, ഞാൻ സിഗരറ്റൊന്നും വലിക്കാറില്ല, ജസ്റ്റ് ഞാൻ വായിൽ വെക്കാറ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉടനെ കിസി പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ ലവറൊന്നുമല്ല, നീ എന്നോട് ഇങ്ങനെ പെരുമാറിയൊന്നും വേണ്ട, ഞാൻ നീ എന്നെ ഇനി കാണാൻ വരില്ലെന്ന് പറഞ്ഞിട്ട് കിസി അവിടെ നിന്നും പോവുകയാണ്. അന്ന് രാത്രി കിസി വീട്ടിൽ പോയിട്ട് ബ്ലോഗ് എഴുതുന്നുണ്ട്. അതിലും മാനിയെക്കുറിച്ച് തന്നെയാണ് അവൾ എഴുതുന്നത്. ഇനി അവനെ കാണാൻ ശ്രമിക്കില്ലെന്നും അവൻ വന്നാൽ തന്നെ ഒഴിഞ്ഞു പോകുമെന്നാണ് അവൾ എഴുതുന്നത്. പക്ഷേ അവളതെല്ലാം ചിരിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം കിസി മരിച്ചവരുടെയൊക്കെ ഫ്യൂണറൽ ഫംഗ്ഷൻസിന് പോകില്ലേ, അതുപോലെ ഒരു ഫംഗ്ഷൻ ഇരിക്കുന്ന സമയത്ത് ഹീറോയും ഹീറോയുടെ ഫ്രണ്ടോട് അവിടേക്ക് വരികയാണ്. അവരിങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് തന്നെ ഉറക്കെ സംസാരിക്കുന്നു. ഇത് അവിടെയുള്ള മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നു. അങ്ങനെ അവരെല്ലാം ഇവരെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇവരവിടുന്ന് എങ്ങനെ എസ്കേപ്പായി പോവുകയാണ്. ഇപ്പോൾ കിസി വന്നിട്ട് നമ്മുടെ നടൻ്റെ ബൈക്കിൽ കയറിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പോകുന്ന സമയത്ത് അവരിങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ശരി, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ വീട്ടിലേക്ക് അവൻ കൊണ്ടുവിടുകയാണ്. വിടുന്ന സമയത്ത് അവൻ അവിടെ നിന്നോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ സിനിമയിൽ നിനക്ക് ഹീറോയിനായിട്ട് അഭിനയിക്കാവെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് കിസി, ഞാൻ ശരി, ഞാൻ അവധി അഭിനയിക്കാമെന്ന് പറയുകയാണ്. ഇതെല്ലാം അവരുടെ അമ്മ മുകളിൽ നിന്നുകൊണ്ട്, അതായത് കിസിയുടെ അമ്മ മുകളിൽ നിന്നുകൊണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കിസി എപ്പോഴും കേൾക്കാറുള്ള അഭിമന്യു വീറിൻ്റെ മ്യൂസിക് നമ്മുടെ ഹീറോ കേൾക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് അവനത് കേൾക്കുകയാണ്. ഈ സമയത്ത് തന്നെ നമ്മുടെ കിസി രജനീകാന്തിൻ്റെ ഫിലിമും വാച്ച് ചെയ്യുന്നുണ്ട്. കിസിയാണെന്നുണ്ടെങ്കിൽ മാനിയുടെ കോളുകളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വിളിക്കുന്നുണ്ടോ മെസ്സേജ് അയക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ഇങ്ങനെ ഫോൺ എടുത്തുവെച്ച് നോക്കുന്നുണ്ട്. അവൾ അവനെ വിളിക്കാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവൻ ഫോണുകളൊന്നും തന്നെ എടുക്കുന്നില്ല. അങ്ങനെ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവൾക്കൊരു മെസ്സേജ് വരുന്നത്, ഞാൻ നിൻ്റെ റൂമിലുണ്ട്. അങ്ങനെ ആ മെസ്സേജ് കണ്ടതും അവൾ അവിടുന്ന് ചാടി അവളുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവൾ അവിടെല്ലാം നോക്കുമ്പോൾ അവനെ കാണുന്നില്ല. പക്ഷേ അവൾ അവിടുന്ന് ജനലിൻ്റെ അവിടുന്ന് ചാടി വീണിട്ട് പറയുന്നു, ഞാൻ ആ രൺവീർ സിംഗിൻ്റെ മ്യൂസിക്കുകളെല്ലാം കണ്ടു, വളരെ അമേസിങ് മ്യൂസിക്കുകളാണ്, പക്ഷേ അവസാനത്തെ മ്യൂസിക് മാത്രം പകുതിയിൽ വെച്ച് നിർത്തിയേക്കാണല്ലോ, അതെന്താണെന്ന് അവളോട് ചോദിക്കുകയാണ്. അവൾ പറയുന്നത്, അത് എനിക്കും അറിയില്ല, പക്ഷേ പകുതിക്ക് വെച്ച് നിർത്തിയേക്കാണ്, അത് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ വളരെ നന്നായി, എന്നെ പലരും അയാളെ കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് സഹായിച്ചിട്ടില്ല, അയാളിപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ലെന്ന്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അയാളെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോൾ വരികയാണ്. അവൻ വെളിയിൽ നിൽപ്പുണ്ടെന്നും വേഗം ഇറങ്ങി വരാനും പറയുന്നുണ്ട്. ഉടനെ ഹീറോ നമ്മുടെ കിസിയോട് പറയുകയാണ്, നീ കൂടെ വരാൻ പറയുന്നുണ്ട്. എന്നാൽ കിസി പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, അമ്മ വഴക്ക് പറയുന്നു പറയുന്നുണ്ട്. അപ്പോൾ മാനി പറയുന്നുണ്ട്, നീ ഇപ്പോൾ 10 മിനിറ്റിനുള്ളിൽ തിരിച്ചു കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ വെളിയിൽ നമ്മുടെ മാനിയുടെ ഫ്രണ്ട് അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവന് ബ്രേക്കപ്പായി, അപ്പോൾ അവിടെ വീട്, ആ പെൺകുട്ടിയുടെ വീട് അവിടെ ഫ്രണ്ടിലുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മാനി കുറേ മുട്ട കൊടുത്തിട്ട് പറയുന്നു, നീ ഇത് വെച്ച് ഏറി, അവിടെ വീട്ടിലോട്ട് എറിയാൻ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം ചേർന്നിട്ട് അവിടെയൊക്കെ മുട്ട എറിയാണ്. കിസിക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഫസ്റ്റിലത്തെ അനുഭവമാണ്, അവളിങ്ങനെ നൈറ്റിലൊന്നും വെളിയിൽ പോലും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അവൾക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മാനിയും അവൻ്റെ ഫ്രണ്ടും കൂടെ ആ കഥയൊക്കെ കിസിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടെ ആ ഫിലിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫിലിം എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഫിലിമൊന്നും അല്ല കേട്ടോ, ചെറിയൊരു ഷോർട്ട് ഫിലിം പോലുള്ള അതാണ്. അങ്ങനെ വേറെ ലെവലിൽ, അതായത് ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള രീതിയിലാണ് അവരതിങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മാനിയുടെ ഫ്രണ്ടിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിയുകയാണ്. അതിനുശേഷം അവൻ്റെ കാഴ്ച ഫുള്ള് നഷ്ടപ്പെടുകയാണ്. പക്ഷേ ബാക്കിയുള്ള പാർട്ടുകൾ നമ്മുടെ കിസിയും മാനിയും കൂടെ ചേർന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കിസിയുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നു. അങ്ങനെ മാനി നമ്മുടെ കിസിയുടെ ഫാമിലിയുമായിട്ട് ഒരുപാട് അടുക്കുന്നുമുണ്ട്. പക്ഷേ കിസിയുടെ അമ്മയ്ക്ക് മാനിയെ അത്ര ഇഷ്ടമായിരുന്നില്ല. അതിനുശേഷം കിസിയോട് മാനി പറയുകയാണ്, ഞാൻ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നിനക്ക് വലിയൊരു സസ്പെൻസ് തരാൻ പോവുകയെന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നുണ്ട്, ആ മ്യൂസിഷ്യനല്ലേ അഭിമന്യു വീർ, ഞാൻ അയാളെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. കിസിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം മാനി ഒരു മെയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാനൊരു അയാൾക്കൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, ആ കിസിയുടെ പേരും എല്ലാം വെച്ചിട്ടാണ് അയച്ചത്, അയാൾ എനിക്ക് റിപ്ലൈ തന്നു എന്ന് പറഞ്ഞിട്ട് ആ മെയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കിസിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. അന്ന് രാത്രി അവളും ആ മ്യൂസിഷ്യന് മെയിലയക്കുകയാണ്. അവൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു മ്യൂസിഷ്യനായിരുന്നല്ലോ അത്. ആ ബാക്കി സോങ്സ് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ മെയിൽ അയക്കുന്നത്. ശേഷം കാണിക്കുന്നത് കിസി ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അവളെ വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവളുടെ ഫാദർ അവളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ മകൾ ഇത്രയും സന്തോഷമായിട്ട് അദ്ദേഹം ഇന്നുവരെ കണ്ടിട്ടില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് കിസിയെ കൊണ്ടിട്ട് ഒരു ഡാൻസിന് വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി കിസിയും മാനിയും കൂടെ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ കിസി പറയുന്നുണ്ട്, 2 മണിയായി, എനിക്കിനി ഉറങ്ങണം മാനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിസി അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് മാനി പറയുന്നു, ശരിയെന്ന്. അപ്പോൾ കിസി ചോദിക്കുന്നു, അതെന്താണ് ശരിയെന്ന് പറഞ്ഞത്? അപ്പം മാനി പറയുന്നുണ്ട്, ഇതൊരു തമിഴ് വേർഡാണ് ശരിയെന്ന്. അപ്പം കിസി പറയുന്നുണ്ട്, ശരി എങ്കിൽ നമ്മുടെ ബോണ്ടിലിരിക്കട്ടെ, നമുക്ക് ഇനി മുതൽ ശരി എന്ന് പറയാം എന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ മെയിൽ ചെക്ക് ചെയ്യുന്ന
കെസി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. കാരണം അവൾ അത്രയും നാളെ സ്നേഹിച്ചിരുന്ന ആ മ്യൂസിഷ്യൻ്റെ മെയിലിന് റിപ്ലൈ വന്നിരിക്കുന്നത്. അയാൾ എഴുതിയിരിക്കുന്ന റിപ്ലൈ എന്ന് പറയുന്നത്, ഞാൻ പാരീസിലുണ്ട്, നീ ചോദിച്ചതിനൊക്കെ മറുപടി എനിക്ക് മെയിലിലൂടെ തരാൻ പറ്റില്ല, നേരിട്ട് കാണുകയാണെങ്കിൽ തരാം എന്നാണ് റിപ്ലൈ വന്നിരിക്കുന്നത്. അത് കണ്ടിട്ട് അവൾക്ക് പാരീസിൽ പോകണമെന്ന് അവളുടെ ഫാദറിനും മദറിനോടും അവൾ പറയുകയാണ്. പക്ഷേ അവർ പേരൻസ് അതിന് പറ്റില്ല എന്നാണ് പറയുന്നത്. അവസാനം അവളുടെ ഫാദർ കൺവിൻസ് ആയിട്ട് പറയുന്നു, ശരി നമുക്ക് ഡോക്ടറെ പോയി കാണാം. ഡോക്ടർ എന്ന് പറയുന്നു, അതിനുശേഷം നമുക്ക് പാരീസിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറെ പോയി കാണുകയാണ്. ഡോക്ടർ പറയുന്നുണ്ട്, മാനിയുടെ കൂടെ ആണെങ്കിൽ നിന്നെ വീട്ടില്ല, നിൻ്റെ മദർ കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പാരീസിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അന്ന് രാത്രി കെസിയുടെ റൂമിലേക്ക് നമ്മുടെ ഹീറോ വരികയാണ്. അങ്ങനെ ഹീറോ വന്നിട്ട് പറയുന്നത്, കെസി ഞാൻ പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, നമുക്ക് അടിച്ചു പൊളിച്ച് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെസിയോട് എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നമുക്കിപ്പോൾ നമ്മുടെ ഫസ്റ്റ് കിസ് ചെയ്താലോ എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് കിസ് എപ്പോഴും സ്പെഷ്യലാണ്, അതൊന്നും ഇപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാനി അവിടെ നിന്നും കെസിയെ ഇറക്കി വിടുകയാണ്. പക്ഷേ അന്ന് രാത്രി കിസി കിടന്നുറങ്ങുമ്പോൾ അവൾക്ക് ശ്വാസം നേരെ വിടാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവൾക്ക് അസുഖം കൂടിയിട്ട് അവളെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. ഈ സമയത്ത് മാനി അവളെ കുറേ തവണ വിളിക്കുന്നുണ്ട്, പക്ഷേ അവിടെ കോളുകൾ ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ കോളുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ കിസിക്കുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ഹോസ്പിറ്റലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാനി തന്നെ അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കിസിക്ക് ഭേദമാവുന്നു. ഡോക്ടർമാർ പറയുന്നു, ഇനി പേടിക്കാനൊന്നുമില്ല, കിസിയുടെ കണ്ടീഷനൊക്കെ നോർമലായിട്ട് വന്നിരിക്കുകയാണെന്ന് ഡോക്ടർമാർ പറയുകയാണ്. അപ്പോൾ കിസിയുടെ ഫാദർ അവളോട് പറയുകയാണ്, മാനി പുറത്ത് പോയിട്ടുണ്ട്, നിന്നെ കാണാനായിട്ടാണ് അവൻ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കിസി പറയുന്നുണ്ട്, എന്നെ ഈ അവസ്ഥയിൽ അവൻ കാണണ്ട, എനിക്കിപ്പോൾ അവനെ കാണണ്ട എന്ന് അച്ഛൻ പോയി പറയാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഫാദർ നമ്മുടെ ഹീറോയോട് പറയുകയാണ്, കിസിക്കിപ്പോൾ നിന്നെ കാണാൻ താല്പര്യമില്ലെന്നാണ് അവൾ പറയുന്നതെന്ന്. ഉടനെ മാനി പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ അങ്കിളിനെ കാണാനായിട്ടാണ് വന്നത്, കിസിയെ കാണാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. ഉടനെ ഫാദർ ചോദിക്കുകയാണ്, നീ സത്യം തന്നെയാണോ പറയുന്നതെന്ന്. ഉടനെ മാനി കരഞ്ഞുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ ഞാൻ അവളെ കാണാനായിട്ടാണ് ഞാൻ ചുമ്മാ ഒരു ജോക്ക് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ച് സീൻ കട്ടാവുകയാണ്. ശേഷം കിസിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ ഫോണിൽ മാനി വിളിക്കുന്നുണ്ട്. അവിടെ ഫാദർ അവളോട് പറയുകയാണ്, നീ എന്താണ് അവനോട് ഇങ്ങനെ സംസാരിക്കാതിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൾ പറയുന്നു, എന്നെ ഇനി എന്തിനാണ് അവൻ സഹായിക്കുന്നത്, നമ്മുടെ വിഷമങ്ങൾ എന്നിൽ തന്നെ ഒതുങ്ങിയ പോരെ, എന്നെ സഹായിക്കേണ്ട ആവശ്യം എന്താണ് അവനുള്ളതെന്ന്. ഉടനെ അവൾ ഫാദർ പറയുന്നു, അങ്ങനെയാണെങ്കിൽ മോളെ നിന്നെ ഞാൻ കൊച്ചിലെ ഞങ്ങൾക്ക് അനാഥാലയത്തിൽ വല്ലതും ഇട്ടുകൂടായിരുന്നു, നിനക്ക് ഈ അസുഖം ഉണ്ടായിരുന്നപ്പോൾ. സഹിക്കുക എന്നത് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്, അവൻ തീരുമാനിക്കട്ടെ നിന്നെ വേണോ വേണ്ടായി വന്നിട്ട്, നീയായിട്ട് ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. അങ്ങനെ കിസി അവളോട് അവനോട് സംസാരിക്കുകയാണ് ഫോൺ എടുത്തിട്ട്. ഉടനെ തന്നെ അവൻ ആ റൂമിലേക്ക് കയറി വരികയാണ്. അവനെ പുറത്ത് നിന്നുകൊണ്ടാണ് ഫോണുകളൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവനോട് കിസി പറയുകയാണ്, നമുക്ക് തമ്മിൽ ഇഷ്ടപ്പെടാനായിട്ട് സാധിക്കില്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കാനായിട്ട് സാധിക്കില്ല, അത് നിനക്കും അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഇനി മുതൽ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശരി എങ്കിൽ നമുക്ക് ഫ്രണ്ട്സായിട്ട് ഇരിക്കാമെന്ന് അവരവിടെ വെച്ച് പറയുകയാണ്. ശേഷം കിസിക്ക് വീണ്ടും പാരീസിലേക്ക് പോകണമെന്ന് അവൾ പറയുകയാണ്. അങ്ങനെ അവൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇനി പറ്റില്ല, അവൾക്ക് പാരീസിലേക്ക് പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം പോകുകയാണെങ്കിൽ പൊയ്ക്കോളാമെന്ന് പറയുന്നുണ്ട്. അവൾക്ക് പോകണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ വീട്ടിൽ മാനി വന്നിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. പക്ഷേ അവിടെ അമ്മ ചൂടായിട്ട് എല്ലാവരും പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ശേഷം നമ്മുടെ കിസിയുടെ ഫാദർ അവനോട് പറയുന്നു, ശരി വാ നമുക്കൊരു ബിയർ അടിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ വെളിയിൽ നിന്നിട്ട് ബിയർ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിസിയുടെ ഫാദർ അവനോട് ചോദിക്കുകയാണ്, നീ കിസിയെ ലവ് ചെയ്യുന്നുണ്ടല്ലേ, നിനക്ക് തന്നെ ചോദുന്നില്ലേ ഇതൊരു മണ്ടത്തരമാണെന്ന്. അപ്പോൾ അന്നേരം അവൻ പറയുകയാണ്, അങ്കിളിനറിയാമോ, എൻ്റെ 12-ാമത്തെ വയസ്സിൽ എൻ്റെ കാലിന് ക്യാൻസർ വന്നപ്പോൾ അത് മുറിക്കാനായിട്ടാണ് എല്ലാ ഡോക്ടർമാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞതാണ് എനിക്ക് ബാസ്ക്കറ്റ്ബോൾ കളിക്കാനായിട്ട് പറ്റില്ല, അത് മുറിക്കരുത് എന്ന് പറയുന്നുണ്ട്. അന്ന് എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചതാണ്, നീ എൻ്റെ മണ്ടത്തരമല്ലടാ പറയുന്നതെന്ന്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ബാസ്ക്കറ്റ്ബോൾ കളിക്കാനായിട്ട് പറ്റിയിട്ടില്ല, അത് എനിക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ട കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടാകുന്ന വിഷമം മനസ്സിലായോ അങ്കിൾ. അതുപോലെയാണ് കിസിക്ക് അയാളെ കാണണമെന്ന് പറയുന്നത്, ചിലപ്പോൾ അവിടെ അവരും അവസാനത്തെ ആഗ്രഹമായിരിക്കും, അത് നമുക്ക് സാധിച്ചു കൊടുക്കണമെന്നും പറയുകയാണ്. അങ്ങനെ അവർ ഫാദർ കൺവിൻസ് ചെയ്തിട്ട് അവളങ്ങനെ പാരീസിലേക്ക് പോവുകയാണ്. അങ്ങനെ കിസിയും കിസിയുടെ അമ്മയും മാനിയും കൂടാണ് പാരീസിലേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ട് അവർ അഭിമന്യു വീറിനെ കാണുകയാണ്. അയാളെ കണ്ടപ്പം അവർക്ക് ആകെ നിരാശയാണ് പറ്റിയത്. കാരണം അയാളൊരു പെരുമാറിയത് ഒരു വട്ടൻ്റെ കൂട്ടായിരുന്നു അയാൾ പെരുമാറിയത്. അവിടെ വെച്ച് മാനി അയാളോട് ചൂടാവുകയാണ്. കാരണം ഇവൾ ഈ അവസ്ഥയിൽ ഇവിടെ വന്നത് തന്നെ കാണാൻ വേണ്ടി മാത്രമാണ് പാരീസിലേക്ക് വന്നത്, താൻ ക്ഷണിച്ചുകൊണ്ട് മാത്രമാണ് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാൻ നേരത്ത് അയാൾ അവരോട് പറയുകയാണ്, എല്ലാവരുടെയും ലൈഫ് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ പാട്ട് കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് അവളപ്പോൾ അയാളോട് ചോദിക്കുകയാണ്. അയാൾ പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ ആദ്യം മരിക്കും, അത് അയാളെ ഓർത്തിട്ട് മറ്റൊരാൾ വിഷമിച്ച് അയാളുടെ ജീവിതം മൊത്തം നശിപ്പിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുന്നു. കിസി ഭയങ്കര വിഷമിച്ച് പോകുന്നത് കണ്ടിട്ട് മാനി അവളെ സന്തോഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഉടനെ കിസി പറയുന്നുണ്ട്, അയാൾ പറഞ്ഞത് ശരിയല്ലേ, നമ്മളിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ച് വേണ്ടേ ജീവിക്കാനെന്ന് പറയുകയാണ്. അതൊക്കെ പോട്ടെ, അവനൊരു സൈക്കോയാണ്, അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ്റെ കാര്യം വിട്, നമുക്ക് പാരീസ് അടിച്ചു പൊളിച്ച് കാണാമെന്ന്
മാനി അവളെ പറഞ്ഞ് സന്തോഷപ്പെടുത്തുകയാണ്. അങ്ങനെ അവർ പാരീസ് പുള്ള അടിച്ച് പൊളിച്ച് കാണുകയാണ്. അങ്ങനെ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണമല്ലോ. അങ്ങനെ തിരിച്ചു വരാനായിട്ട് ഇരിക്കുന്ന സമയത്ത് കിസി മാനിയെ പ്രൊപ്പോസ് ചെയ്യുകയാണ്, നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നീ ഇല്ലാതെ പറ്റില്ല എന്നും അവൾ അവനോട് പറയുകയാണ്. എന്നാൽ ഇത് കേട്ടിട്ട് മാനി കരയുകയാണ് ചെയ്തത്. ഇതെന്താണെന്ന് ചോദിച്ച കിസിയോട് മാനി പറഞ്ഞത്, നീ ഹോസ്പിറ്റലിൽ അന്ന് അഡ്മിറ്റ് ആയില്ലേ, അതിന് മുമ്പായിട്ട് എനിക്കൊരു പെയിൻ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് നോക്കി, പിന്നെ എൻ്റെ ശരീരത്തിൽ ക്യാൻസറുണ്ട്, അതൊരു ക്രിസ്മസ് ട്രീ പോലെ വളർന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്നതെന്ന് അവൻ അവിടെ നിന്ന് പറയുകയാണ്. അപ്പം കിസി പറയുകയാണ്, സാറിവില്ല, അത് അത് നിനക്ക് നിനക്ക് ജീവിക്കാൻ പറ്റും, നിനക്ക് ഒന്നും സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കുകയാണ് കിസി ചെയ്യുന്നത്. പക്ഷേ അതിന് ശേഷം അവൾ പിന്നെ കരയുന്ന സീനാണ് കാണിക്കുന്നത്. ലൈഫിലെ സന്തോഷമായിട്ട് ഇരിക്കാൻ പഠിപ്പിച്ച മാനി പിന്നീട് വിഷമിച്ചിരിക്കുന്നതാണ് നമ്മുടെ സീനിലെല്ലാം കാണിക്കുന്നത്. ഓരോ ദിവസം കൂടുന്തോറും അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. മാനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ അവൻ്റെ ഫ്രണ്ടും കിസി അങ്ങനെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മാനി അവൻ്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ മിസ് ചെയ്യുമോ മച്ചാ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അവൻ പറയുകയാണ്, തീർച്ചയായിട്ടോടാ, എനിക്ക് നിന്നെ കണ്ണ് കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ നിന്നെ കാണാൻ സാധിക്കുന്നില്ല, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നിന്നെ തന്നെ ആയിരിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം മാനി ഭയങ്കര അപ്സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കിസി ഉടനെ അവനെ വിളിച്ചിട്ട് പറയുന്നു, ബാ നമുക്ക് നമ്മുടെ പഴയ പടം കംപ്ലീറ്റ് ചെയ്യണം, അത് പകുതിക്ക് വെച്ച് നിർത്തിയിട്ടല്ലേ നമ്മൾ പാരീസിലേക്ക് പോയത്, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ അവർ ആ പടം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതാണ്. ഇതിനകത്ത് കിസിയുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ അവർ വളരെ സന്തോഷമായിട്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു ദിവസം കിസിക്ക് മാനിയുടെ ഒരു കോൾ വരികയാണ്, എന്നെ വന്ന് രക്ഷിക്കണം, ഞാൻ തിയേറ്ററിലുണ്ട്, എനിക്ക് ശരീരം തീരെ വയ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിസി ഓടി ആ തിയേറ്ററിലേക്ക് ചെല്ലുകയാണ്. അവിടെ മാനി ഇരുന്ന് കരയുന്നതാണ് കിസി കാണുന്നത്. കിസി ചോദിച്ചപ്പോൾ നീ എന്തിനാണ് ഇവിടെ തനിച്ച് വന്നതെന്ന് ചോദിച്ചപ്പോൾ, അവിടെ രജനീകാന്തിൻ്റെ പടമാണ്, എനിക്ക് തനിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നതെന്ന് മാനി പറയുന്നുണ്ട്. കിസി നോക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ ഇൻഫെക്ഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ പെട്ടെന്നൊരു ആംബുലൻസ് വിളിച്ചിട്ട് അതവനെ അതിൽ കയറ്റിയിട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ എന്നിട്ട് കിസിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അവിടെ ലൈഫിൽ ഇത്രയും സന്തോഷം തന്ന ഒരാൾക്ക് തിരിച്ച് അവൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ടായിരുന്നു അവളുടെ ഏറ്റവും കൂടുതൽ വിഷമം. അങ്ങനെ മാനിയുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയുകയാണ്. പിന്നീട് ഒരു ദിവസം കിസി വീട്ടിലിരിക്കുമ്പം മാനി വിളിച്ചിട്ട് പറയുകയാണ്, നീ ഇപ്പം ഒരു ചർച്ചുണ്ട്, അവിടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കിസി അവിടേക്ക് ചെല്ലുകയാണ്. എന്തിനാണ് നീ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചപ്പം മാനിയും അവൻ്റെ ഫ്രണ്ടും അവിടെ ഇരിപ്പുണ്ട്. അപ്പം മാനി പറയുകയാണ്, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കല്ലറയിൽ നിന്നിട്ട് എല്ലാവരും എന്നെക്കുറിച്ച് സംസാരിക്കുമല്ലോ, അതെനിക്കിപ്പോൾ കാണണം, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അത് കാണാൻ പറ്റില്ലല്ലോ, അതെന്തായാലും എനിക്കിപ്പോൾ കാണണം, നിങ്ങളെല്ലാവരും എന്നെക്കുറിച്ച് സംസാരിക്കുമെന്ന് പറയുക, പോസിറ്റീവായിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട് അവിടെ നിന്ന് സംസാരിക്കുകയാണ്. അവൻ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിലെ തൊട്ട് ഞാൻ മാനിയെ കാണാൻ തുടങ്ങിയതായിരുന്നു, എൻ്റെ അമ്മയും അച്ഛനും എല്ലാം അവനായിരുന്നു, ഇവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും, എനിക്ക് കണ്ണ് കാണാൻ സാധിക്കാത്തത് പോലും എനിക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നുന്നുണ്ട്, അവനൊന്നും നേരിട്ട് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തിട്ട്. അതിനുശേഷം കിസിയോട് മാനി പറയുന്നുണ്ട്, നീ എന്നെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ കിസി ചെന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും നാളും സന്തോഷം എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ ലൈഫിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ മാനി വന്നതിന് ശേഷമാണ് അതെന്താണെന്ന് അറിഞ്ഞത്. അതിന് മുന്നേ വരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ പോയതിന് ശേഷം എൻ്റെ ഫാമിലി എന്തായിരിക്കും എന്നെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുക, പക്ഷേ ഇപ്പം ഞാൻ വിഷമിക്കുന്നത് നീ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും മാറുക, എനിക്ക് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മാനി മരിച്ചു പോവുകയാണ്. അവനൊരു കത്തെഴുതി കിസിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കിസിയെ കത്ത് വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എല്ലാ മുത്തശ്ശിമാരും പറയുന്ന പോലെ തന്നെ ഒരു ഊരിൽ ഒരു രാജാവ് രാജ്ഞി ഉണ്ടായിരുന്നു. ആ കഥയുടെ അവസാനം രാജാവ് രാജ്ഞി മരിച്ചു പോവുകയാണ്. പക്ഷേ ഈ കഥയിൽ രാജാവേ മരിക്കുന്നുള്ളൂ, രാജ്ഞി മരിക്കുന്നില്ല. രാജ്ഞി മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാനായിട്ട് ഇനിയും ജീവിച്ചിരിപ്പുണ്ട്, നിനക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരുന്നത്. അതിനുശേഷം അവർ അഭിനയിച്ച ആ പടം നമ്മുടെ മാനിയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഓപ്പൺ തിയേറ്ററിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവസാനം സുശാന്ത് സിംഗിൻ്റെ ഒരു ചിരിയോടുകൂടിയാണ് ഈ പടം ഇവിടെ അവസാനിക്കുന്നത്. സുശാന്ത് സിംഗ് അവസാനമായിട്ട് അഭിനയിച്ച ഒരു അടിപൊളി റൊമാൻറ്റിക് മൂവിയാണിത്. ഇത് എത്രത്തോളം ഈ റൊമാൻറ്റിക് മൂവി നിങ്ങളിലേക്ക് കഥ പറഞ്ഞെത്തിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ആ മൂവി ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക.